നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് നക്ഷത്ര പൊരുത്തവും പാപസമയം നോക്കി വിവാഹിതയായ മറ്റൊരു വിവാഹ പൊരുത്തത്തിന്റെ വിക്ടിംസിന്റെ ജാതകമാണ്. കാരണം ഒരുപാട് ഗ്രഹനില ഞാൻ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, എങ്കിലും പുതിയ ആൾക്കാരെ ഇന്നലെ കണ്ടതേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ, ഇപ്പൊ കണ്ടതേ ഉള്ളൂ, മാഡത്തിന്റെ പോസ്റ്റ് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്, നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായേനെ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പോസ്റ്റുകളെല്ലാം ഇടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നക്ഷത്ര പൊരുത്തം പാപസമയം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തൂത്തെറിയേണ്ട കാലം കഴിഞ്ഞു, അത് നമ്മളുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകണം എന്നുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. അതേപോലെ ഈ വിവാഹിതരായ നക്ഷത്ര പൊരുത്തം നോക്കി പാപസമയം നോക്കി വിവാഹിത ആയ ദമ്പതിമാരുടെ ഗ്രഹനിലയാണ്. വളരെ ഉയർന്ന വിദ്യാഭ്യാസവും അതേപോലെ ഉയർന്ന ഒരു ജോലിയിലും ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സമ്മർദ്ദ പ്രകാരം ഭർത്താവ് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു എന്താണ, അദ്ദേഹത്തിന് ഒരു റോളുമില്ല, ഒരു നപുംസകത്വമാണ് പുള്ളി കാട്ടുന്നത് എന്നുള്ളത് എനിക്കും ശ്രദ്ധയിൽപ്പെട്ടു. നേരിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഗ്രഹനിലയാണ് ഇത്. വളരെ ദുഃഖകരമായ ഒരവസ്ഥ. ഈ 96 ജനിച്ച ഒരു പെൺകുട്ടിയാണ്. കന്നി ലഗ്നം, ലഗ്നത്തിൽ സർപ്പനുണ്ട്, 4 ചന്ദനും ഗുരുവും ഉണ്ട്, 7 ശനിയും കേതുവും, 9 കുജനും ശുക്രനും, 10 സൂര്യനും ബുധനും. ഏറ്റവും ഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ്. നല്ല ജോലിയും ഉണ്ട്. പക്ഷേ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി വളരെ ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 7 ഭാവത്തിൽ ഈ കുട്ടിക്ക് ഒരു ശനി നിൽക്കുന്നുണ്ട്. ശനി 7 ഭാവാധിപനെയും നോക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വിഷമം തന്നെയാണ്. അതേപോലെ തന്നെ ചന്ദ്രനെയും ശനി നോക്കുന്നുണ്ട്. ഈ കുട്ടി പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ട് ഒരു പ്രഗ്നൻസി പീരീഡ് ബുദ്ധിമുട്ടായിരുന്നു. കൂടാതെ പ്രീമെച്യൂർ ആയിട്ടുള്ള ഒരു ബേബിയാണ്. ആ കുട്ടിയും പോലും അത് വളരെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ, ആ ഒരു സംരക്ഷണ വേളയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഡിവോഴ്സിന്റെ ഒരു കാര്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കുട്ടിക്ക് അനുഭവത്തിൽ വന്നിരിക്കുന്നത്. 30/9/89 ഒരു പുരുഷ ജാതകമാണ്. മീന ലഗ്നം, ലഗ്നത്തിന്റെ 7 സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ഈ 4 ഗ്രഹങ്ങളും നിൽക്കുന്നു. ആ കൂടാതെ ആ ഗ്രഹത്തിന് 7 ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും, ഈ 7 ഭാവത്തിലേക്ക് ശനിദൃഷ്ടി, വ്യാഴത്തിന് ശനിദൃഷ്ടി, അങ്ങനെ ചന്ദ്രന് ശനിദൃഷ്ടി, ബുധന് ശനിദൃഷ്ടി, വ്യാഴത്തിന് ശനിദൃഷ്ടി, ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ലഗ്നാധിപനും ശനിദൃഷ്ടി, ലഗ്നാധിപനായ വ്യാഴത്തിന് ഇങ്ങനെ വരുമ്പോൾ ഈ ഉന്മാദാവസ്ഥയ്ക്ക് കുറച്ച് ആക്കം കൂടുതലാണ്. വേണ്ടത് വേണ്ടപ്പോൾ ഉചിതമായ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരാളായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഞാനും ശ്രദ്ധിച്ച ഒരവസ്ഥയാണ്, എനിക്കും ബോധ്യമായതാണ്. ഒരു നപുംസുഖത്വം എന്ന് വെച്ചാൽ ബുധ ശനി ബന്ധം വന്നാൽ അങ്ങനെ പറയാം എന്നുള്ളത് പോലെ തന്നെ ഈ ചന്ദ്രൻ ഒരു ആ ഒരു അവസ്ഥയും കൂടി, ചന്ദ്രൻ മനസ്സിന്റെ കാരകൻ, 5 ഭാവാധിപനും കൂടിയാണ്. ഒരു മനസ്സിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ, അതേപോലെ ഒരു പ്രജ്ഞയുടെ കാരകനായ ശനി, പ്രജ്ഞയില്ലാത്ത ഒരു മനുഷ്യൻ, ബുദ്ധി ഇല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിൽ അവരുടെ അച്ഛനും അമ്മയും പറയുന്ന കണക്ക് ഈ കുട്ടിയെ വേണ്ട, നമുക്ക് വേറെ പ്രപ്പോസൽ നോക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പോക്കാണ് ഈ വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ തന്നെ ജോലിയുണ്ട്. പക്ഷേ ഏതോ ഒരു കാരണം കൊണ്ട്, ചില നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു. പക്ഷെ ജാതകത്തിൽ അതിനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. ഈ 2 പേരും യോജിച്ച് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ ജാതകവശാൽ കണ്ടുവരുന്നു എന്നുള്ളതും കൂടിയാണ്. പ്രത്യേകിച്ച് ഉഭയരാശി ലഗ്നമായിട്ട് വരികയും ആ ലഗ്നത്തിന്റെ 7 ഭാവം ശുഭകരമായിട്ട് അല്ലാതെ ഇരിക്കുകയും ചെയ്താൽ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ യോഗമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രഹനിലയാണ് ഈ രണ്ടു പേരുടെയും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ ശനി, ഏഴാം ഭാവാധിപനും ശനിബന്ധമുള്ള പെൺകുട്ടിയാണ്. പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവത്തിന് ശനിയുടെയും സൂര്യന്റെയും കുജന്റെയും ഒക്കെ ബന്ധം വന്നിരിക്കുന്ന ഒരു പുരുഷ ജാതകം. ഒരിക്കലും മാച്ച് ചെയ്യിക്കാൻ പാടില്ലാത്ത ഗ്രഹനിലയാണ് ഇത്. പക്ഷേ നക്ഷത്ര പൊരുത്തവും പാപസാമ്യം നോക്കി ഈ ഒരു കുടുംബം, ഈ ഒരു ജീവിതവും കൂടെ നഷ്ടപ്പെടുത്തി ഇനിയെങ്കിലും ഈ പാപസാമ്യം നക്ഷത്ര പൊരുത്തം ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഈ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടോണ്ടിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഒരു പോസ്റ്റും കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്.